ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്കിറ്റ് നോട്ടിഫൈഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഓൺലൈൻ വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായി വരുന്നതെങ്കിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഏജ് ലിമിറ്റ് സാലറി ക്വാളിഫിക്കേഷൻ എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം കേരള സർക്കാർ സ്ഥിരജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി കേരള ഹൈക്കോടതി അസിസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ പോസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ് നമ്പർ വരുന്നത് ഒന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപയായിരിക്കും ഈ പോസ്റ്റിലേക്ക് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഈ പോസ്റ്റിലേക്ക് നിലവിൽ വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൻപത്തിയഞ്ചാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് വഴിയായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക ഈ പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ വിഭാഗത്തിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് കൂടാതെ എസ് സി എസ് സി വിഭാഗത്തിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ ഒ ബി സി വിഭാഗത്തിന് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ പോസ്റ്റിലേക്ക് വരുന്ന വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാല നിന്നുള്ള അൻപത് ശതമാനം മാർക്കോട് കൂടിയുള്ള ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ലോ ഡിഗ്രി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് ശതമാനം പറഞ്ഞിട്ടില്ല കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അൻപത് ശതമാനം മാർക്കോട് കോഡ് കൂടിയുള്ള ബിരുദമുള്ളവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും നടക്കുക ജനറൽ ഇംഗ്ലീഷ് അൻപത് മാർക്കിനും ജനറൽ നോളജ് നാൽപ്പത് മാർക്കിനും ബേസിക് മാത്തമെറ്റിക്സ് ആൻഡ് റീസണിംഗ് പത്ത് മാർക്കിനായിരിക്കും എക്സാം നടക്കുക ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടക്കുന്നത് അറുപത് മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ പത്ത് മാർക്കിനായിരിക്കും നടക്കുക ഈ മൂന്ന് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക നാനൂറ്റി അൻപത് രൂപയാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസായി വരുന്നത് കൂടാതെ എസ് സി എസ് ടി അൺഎംപ്ലോയിഡ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾ പി എസ് സി പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങളുടെ സ്വപ്ന ജോലി നേടുവാനുള്ള പരിശ്രമത്തിനാണോ നിങ്ങൾ എങ്കിൽ ഇതാ നിങ്ങളുടെ പി എസ് സി പഠനം തികച്ചും ആയാസരഹിതമാക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം അൺഅക്കാഡമി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്ലാസുകളാണ് അൺ അക്കാഡമി നിങ്ങൾക്കായി ആരംഭിച്ചിരിക്കുന്നത് അൺ അക്കാഡമിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയും ഒരു കോഴ്സ് ഇപ്പോൾ അൺ അക്കാഡമിയിൽ നടക്കുന്നുണ്ട് ദൗത്യം എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത് നിങ്ങൾക്ക് ഈ കോഴ്സുകൾ എല്ലാം തന്നെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലഭിക്കുവാനായി ഞങ്ങളുടെ കോഡായ എ എസ് എന്ന കോഡ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൽ ഡി സി മെയിൻ എക്സാമിന് വേണ്ടി ടെൻത്ത് ലെവൽ ന്യൂ സിലബസ് അടിസ്ഥാനമാക്കി തൊണ്ണൂറ് ദിവസത്തെ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ ഏഴിനാണ് ഈ കോഴ്സ് ആരംഭിച്ചത് നേരത്തെ ഈ കോഴ്സ് ആരംഭിച്ചെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇനിയും ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത് ഈ കോഴ്സുകൾ കൂടാതെ ട്വൽത്ത് ലെവൽ മെയിൻ എക്സാമിന് വേണ്ടി നൂറ് ദിവസത്തെ ഒരു കോഴ്സും അൺ അക്കാഡമി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ എട്ടിനാണ് ഈ കോഴ്സ് ആരംഭിച്ചത് ദിശ എന്നാണ് ഈ കോഴ്സിന്റെ പേര് വരുന്നത് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഈ പോസ്റ്റിന്റെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ പോസ്റ്റിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപേക്ഷ സമർപ്പിക്കുന്ന ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു മേൽപ്പറഞ്ഞ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്